അടിപൊളിയായില്ലേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ലിപ് കെയർ വീഡിയോയാണ്. ഒരു കംപ്ലീറ്റ് ലിപ് കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ലിപ്സ് സ്ക്രബ് ചെയ്യാറുണ്ട്, അതുപോലെ പാക്ക് ഇടാറുണ്ട്, നല്ല കളറ് കിട്ടാനും ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ. പക്ഷേ നമ്മൾ നാച്ചുറലി നമ്മുടെ ലിപ്സിന് ഒരു ഗ്ലോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നന്നായിട്ട് ലിപ്സ് മസാജ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ലിപ് മസാജിങ്ങും അതുപോലെ സ്ക്രബിങ്ങും ഒക്കെ ആയിട്ട് ഒരു കംപ്ലീറ്റ് ലിപ് കെയർ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ലിപ്സ് കെയറിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലിപ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ലിപ്സ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ലിപ്സിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുകയും അതുവഴി നമ്മുടെ ലിപ്സ് നല്ല പ്ലംബി ആയിട്ടിരിക്കുകയും അതുപോലെ നല്ല ഗ്ലോസി ഒക്കെ ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാജ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും എടുക്കുക. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്കിന്നിനും ഒക്കെ യോജിച്ചതെന്ന് നോക്കിയിട്ട് ഏതാണ് എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇപ്പം ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ ബദാം ഓയിലോ ഏതെങ്കിലും വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിത് നന്നായിട്ട് ലിപ്സിലേക്ക് ഇങ്ങനെ ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് പരട്ടിക്കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇത് ഈ നമ്മുടെ രണ്ട് ഫിംഗറിലേക്കും കൂടി ഇങ്ങനെ ആക്കുക. അതായത് നമ്മുടെ ഈ രണ്ട് ഫിംഗറിലേക്കും കൂടി ആക്കുക. ഈ രണ്ട് ഫിംഗറിലേക്കും കൂടെ നന്നായിട്ട് ആക്കിയിട്ട് നമ്മൾ ഇനി ലിപ്സ് മസാജ് ചെയ്യാനായിട്ട് തുടങ്ങണത് ദേ ഈ രണ്ട് വശത്തുനിന്നും ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ പ്രാവശ്യമോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഈ നമ്മുടെ ഈ ചൂണ്ടുവിരൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു നാല് വട്ടം. പിന്നെ നമുക്ക് നമ്മുടെ ലിപ്സിൻ്റെ സൈഡുകൾ, നമുക്കറിയാം ഒരുപാട് ആൾക്കാരുടെ ലിപ്സ് ഇവിടെ നമ്മൾ കടവ പൊട്ടുക അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ, ഇവിടെ ഇങ്ങനെ പൊട്ടാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറാനായിട്ടും നമ്മുടെ ഈ ലിപ്സിൻ്റെ സൈഡിൽ കൂടുതൽ സ്കിന്നൊക്കെ ഉണങ്ങിയിരിക്കാതിരിക്കാനായിട്ടും ഒക്കെ നമ്മുടെ ലിപ്പ് മസാജ് ചെയ്യേണ്ടത് ഈ സൈഡുകൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മളെ സഹായിക്കും. അത് നമുക്ക് ഈ നമ്മുടെ ചൂണ്ടുവിരൽ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ലിപ്സ് നന്നായിട്ട് അയൺ ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതായത് ഈ രണ്ട് ഫിംഗർ ഇങ്ങനെ പിടിച്ചതിന് ശേഷം വി ഷേപ്പിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ മിഡിലിൽ നിന്ന് ഇങ്ങനെ പൊക്കത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ കൃതാവില്ലേ ഇവിടെ ഒന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണതാ. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് അപ്പം നമുക്ക് സ്വന്തം ഇങ്ങനെ ചെയ്യാനായിട്ടും പ്രസ് ചെയ്യാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഫിംഗർ താഴെ മുട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ തൊട്ട് മസാജ് ചെയ്യാൻ ചെയ്തു പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുക. അതെ കണ്ടോ, ഇവിടെ കൊണ്ടുപോയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ. അപ്പോൾ ഇതൊരു നാല് സെറ്റ് നമ്മൾ ചെയ്യണം. അപ്പോൾ ചെയ്യേണ്ട രീതി ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇത്
ഇതാണ് ഒരു സെറ്റ്. അപ്പൊ ഇതുപോലെ ഒരു നാല് സെറ്റ് നമ്മൾ അറ്റ്ലീസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഫേസ് മസാജ് ചെയ്യണ വീഡിയോ മൂന്ന് പാർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മസ്റ്റായിട്ട് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മുടെ സ്കിന്നൊക്കെ ടാഗ് ചെയ്ത് പോകാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ചുളുക്കുകൾ വരാതിരിക്കാനും ഒക്കെ നമ്മളെ വളരെയധികം സഹായിക്കും. അപ്പോൾ ലിപ്സ് കെയർ ചെയ്യുമ്പോഴും ഇത് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ലിപ്സ് ഇവിടെയും കൂടി ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുണ്ട്. അപ്പോൾ മസാജ് ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മുടെ ലിപ്സിനൊരു നല്ല ഗ്ലോ വരും. ഇനിയിപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലിപ്സിലെ ഡെഡ് സ്കിൻസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് നമുക്കൊരു സ്ക്രബ് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കോഫി പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലിപ്സ് മാത്രം സ്ക്രബ് ചെയ്താൽ മതിയില്ല. അപ്പം നമുക്കൊരു കുറച്ച് കോഫി പൗഡർ എടുത്താൽ മതി. ഒരു കാൽ ടീസ്പൂണിലും താഴെയൊക്കെ നമുക്ക് കോഫി പൗഡർ എടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലിപ്സിന് വേണ്ടിയത് മാത്രം മതി. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം. ഒരു മൂന്നാല് ഡ്രോപ്പ് ഹണിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം മഞ്ഞൾപ്പൊടി ചേർക്കണേ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിപ്സിൽ വല്ല സ്ക്രാച്ചോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഹീലാവാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഈ എടുത്ത ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുണ്ട്. ഇത് ഇപ്പിച്ചിട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അത് സാരിയില്ല, ഞാനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ദേ ഒരു തക്കാളിയുടെ പീസാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ലിപ്സ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച പാക്ക് ഇവിടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മസാജ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പഞ്ചസാരയും പിന്നെ കോഫി പൗഡറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അലുത്ത് ഒന്ന് പാകത്തിനിരുന്നോളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ ലിപ്സിൽ നന്നായിട്ട് ടാനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഡ്രോപ്പ് നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്കിത് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആ ടാനൊക്കെ പോകാനായിട്ട് അത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോയുടെ പീസ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് ചാലിച്ചതിന് ശേഷം വേണ്ട ടൊമാറ്റോയിലോട്ട് ഇങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ടൊമാറ്റോ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ലിപ്സിൻ്റെ സൈഡുകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ലിപ്സ് സ്ക്രബ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലിപ്സിൻ്റെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തരി ഇട്ടിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളിതൊന്ന് നേരത്തെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലുത്തിട്ട് ഒരുപാട് തരിയില്ലാണ്ടിരുന്നോളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയാനും പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കളയാം. പെറ്റ് ടിഷ്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഇച്ചിരി ടിഷ്യൂ ഒന്ന് വെള്ളത്തിലോട്ട് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. വേണ്ട അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് അങ്ങ് തുടച്ചതിന് ശേഷം ഇനി നമ്മൾ ലിപ്സിൽ ഒരു മോയ്സ്ചറൈസർ വരണം. അപ്പം മോയ്സ്ചറൈസർ വരട്ടാനായിട്ട് നമ്മുടെ വാസലിൻ ഉണ്ടാവുമല്ലോ, പെട്രോളിയം ജെല്ലി, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരട്ടി കൊടുത്താൽ മതി നന്നായിട്ട്.
അടിപൊളിയായില്ലേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ അതുപോലെ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.